നഗരത്തിൽ നിന്നും വടക്ക് കിഴക്ക് ദിശയിലേക്ക് കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് ഒരു മനോഹരമായ ചെറിയ ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൻ്റെ അതിര് പങ്കിട്ടുകൊണ്ട് നിൽക്കുന്നത് വിശാലമായ വനമാണ്. ഗ്രാമത്തിൽ നിന്നും വനത്തിനുള്ളിലേക്ക് ഒരു വനപാത കടന്നു പോകുന്നു, ഒരു കാളവണ്ടിപ്പാത. അങ്ങനെ വനത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന ആ പാത കുന്നിൻ ചരിവിലൂടെയും നദീതീരത്തുകൂടിയും താഴ്വരകളിലൂടെയുമെല്ലാമാണ് ആ വനപാത നീണ്ടു പോകുന്നത്. ദുർഘടമായ വനപാതയാണ്. അങ്ങനെ ഏറെ ദൂരം ആ വനപാതയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾ എത്തിച്ചേരുന്നത് മറ്റൊരു ഗ്രാമത്തിലാണ്. ചെറിയൊരു ഗ്രാമം, ചെറിയ ഗ്രാമമാണെങ്കിലും അതിമനോഹരമായ ഗ്രാമമാണത്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന കഥയിൽ ഗ്രാമത്തെപ്പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ നഗരത്തെപ്പറ്റിയോ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമത്തെയോ വനത്തെയോ പറ്റി യാതൊരു വിവരവും പറയുന്നില്ല. അതിനാൽ തന്നെ അതേത് ഗ്രാമമാണെന്നോ അതേത് വനമാണെന്നോ ഞാൻ ഈ കഥയിൽ പറയുന്നില്ല. എന്നാൽ നമ്മുടെ ആശയക്കുഴപ്പം ഒഴിവാക്കുവാൻ വേണ്ടി ആ നഗരത്തിനും ഗ്രാമങ്ങൾക്കും ഞാൻ ഓരോ പേര് കൊടുക്കുകയാണ്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ നഗരത്തെ മഹാനഗരി എന്ന് വിളിക്കാം. അതിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ അല്പം മാറി നിൽക്കുന്ന ഗ്രാമത്തെ വിജയവാഡ എന്നും വിളിക്കാം. ഇനിയും വിജയവാഡയിൽ നിന്നും നമ്മൾ ഒരു വനപാത വഴിയല്ലേ മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പറഞ്ഞത്. ആ ഗ്രാമത്തെ പുൽപ്പെട്ടി എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കുവാനും ഒരു കാരണമുണ്ട്. അത് ഞാൻ കഥ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് വിശദമായി തന്നെ പറഞ്ഞു തരാം. ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്ത് അതിര് പങ്കിട്ടുകൊണ്ട് നിൽക്കുന്നത് വിശാലമായ വനമാണ്. അതിൻ്റെ അരികിലായി ധാരാളം കൃഷിയിടങ്ങളും കാണുവാൻ സാധിക്കും. ഒരു ഭാഗത്ത് ഒരാൾ പൊക്കം വളർന്നു നിൽക്കുന്ന പുൽമൈതാനിയും. അങ്ങനെ പുൽമൈതാനി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രാമത്തെ പുൽപ്പെട്ടി എന്ന് വിളിച്ചത്. അടുത്തുള്ള മലകൾക്ക് മുകളിൽ നിന്നും നോക്കിയാൽ നമുക്ക് ആ ഗ്രാമത്തെ കാണുവാൻ സാധിക്കുന്നത് വനത്താലും കൃഷിയിടങ്ങളാലും പുൽമൈതാനിയാലും ചുറ്റപ്പെട്ട ആ പ്രദേശം ഒരു ചതുരാകൃതിയിലാണ് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഒരു പെട്ടിയുടെ ആകൃതിയിൽ. അവിടെ നിന്ന് നോക്കിയാൽ എടുത്ത് കാണുവാൻ സാധിക്കുന്നത് ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വലിയ പുൽമൈതാനിയാണ്. പച്ചപ്പ് ചാർത്ത് നിൽക്കുന്ന ആ വലിയ പുൽമൈതാനി ഗ്രാമങ്ങളിലേക്കും അയൽ ഗ്രാമങ്ങളിലേക്കും വേണ്ട കുടിൽ നിർമ്മാണത്തിനാവശ്യമായ പുല്ലുകളും മറ്റും ശേഖരിക്കുന്നത് ഇവിടെ നിന്നുമാണ്. ഇവിടുത്തെ ഗ്രാമീണരുടെ മറ്റൊരു ഉപജീവന മാർഗം ഇതാണ്. അവർ അവിടെ നിന്നും വെട്ടിയെടുക്കുന്ന പുല്ലുകൾ മേൽക്കൂര നിർമ്മിക്കുവാനും കുടിലിൻ്റെ വശങ്ങൾ വലിച്ചു കെട്ടുവാനും വേണ്ടി അവർ കുറച്ച് ദിവസം അത് വെള്ളത്തിൽ അഴുകുവാൻ വെക്കുന്നു. അങ്ങനെ അഴുകി കിട്ടുന്ന പുല്ല് അവിടെ നിന്നും ശേഖരിച്ച് നല്ല വെയിലത്ത് ഉണക്കാൻ വെക്കുന്നു. അങ്ങനെ ഉണങ്ങിക്കിട്ടുന്ന പുല്ലുകൊണ്ടാണ് അവർ മേൽക്കൂരകളും മറ്റും നിർമ്മിക്കുന്നതും കുടിലിൻ്റെ വശങ്ങൾ മറ്റും മറയ്ക്കുന്നതും. അങ്ങനെയുള്ള ശേഖരിച്ച പുല്ലുകളാണ് മറ്റുള്ള ഗ്രാമങ്ങളിലേക്ക് അവർ വിൽപ്പനയും ചെയ്യുന്നതും. പിന്നീടുള്ള അവിടുത്തെ ഗ്രാമീണരുടെ മറ്റുപജീവന മാർഗം ഇവയാണ്: കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, വനത്തിലേക്ക് പോയി വനവിഭവങ്ങൾ ശേഖരിക്കുക, ചെറുകിട കുടിൽ വ്യവസായങ്ങൾ എന്ന് വെച്ചാൽ ഈ മൺകുടങ്ങളും മൺപാത്രങ്ങളും ഉണ്ടാക്കി മറ്റ് ഗ്രാമങ്ങളിലേക്ക് കൊടുക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇവയെല്ലാം ആയിരുന്നു അവിടുത്തെ ഗ്രാമീണരുടെ ഉപജീവന മാർഗങ്ങൾ. ചെളിയും മറ്റും ശേഖരിക്കുവാൻ വേണ്ടി, അതായത് കുടങ്ങൾ നിർമ്മിക്കുവാനും മൺപാത്രങ്ങൾ നിർമ്മിക്കുവാനും വേണ്ട ചെളികളും മറ്റും ശേഖരിക്കുവാൻ വേണ്ടി അവർ വനത്തിനുള്ളിലേക്ക് പോകാറുണ്ട്. അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്നും അല്പം മാറിയുള്ള അതും വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജലാശയത്തിൻ്റെ അരികിലേക്ക് പോയി അവിടെ നിന്നും ചെളി ശേഖരിച്ചു കൊണ്ടുവരാറുമുണ്ട്. ഇങ്ങനെയെല്ലാമാണ് അവിടുത്തെ ഗ്രാമീണർ അവരുടെ ഉപജീവന മാർഗം നയിച്ചുകൊണ്ടിരുന്നത്. ഇതുകൂടാതെ അവിടുത്തെ ചില ഗ്രാമീണർക്ക് മറ്റ് ചില തൊഴിലുകൾ കൂടിയുണ്ട്. അവ ഇതാണ്: ഗ്രാമത്തിലെ ചില ആളുകൾക്ക് മറ്റു കുറച്ച് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇതൊരു ഭാഗ്യമായാണ് അവിടുത്തെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് മഹാരാജാവിൻ്റെ സൈന്യത്തിൽ സൈനികനായി ജോലി അനുഷ്ഠിക്കുക എന്ന ഒരു ഭാഗ്യം. അതും അവിടുത്തെ ഗ്രാമീണരിൽ പലർക്കുമുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തെപ്പറ്റിയും ആ നഗരത്തെപ്പറ്റിയുമുള്ള ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയും നമുക്ക് പതിയെ കഥയിലേക്ക് പോകാം. മഹാനഗരിയിൽ നിന്നും ഒരു ഗ്രാമീണൻ, അയാളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാരാജാവിൻ്റെ സൈന്യത്തിലാണ്. അയാൾ തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മഹാനഗരിയിൽ നിന്നും അയാൾ എത്തിച്ചേർന്നത് വിജയവാഡ എന്ന ഗ്രാമത്തിലാണ്. മഹാനഗരിയിൽ നിന്നും മൈലുകളോളം സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് വിജയവാഡ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഏകദേശം ഉച്ച കഴിഞ്ഞാണ് അയാൾ മഹാനഗരിയിൽ നിന്നും പുറപ്പെട്ടത്. വൈകുന്നേരമായപ്പോഴേക്കുമാണ് അയാൾ വിജയവാഡ എന്ന
ചെറു ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. മഹാനഗരിയിൽ നിന്നും മൈലുകളോളം സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് വിജയവാഡയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളായിരുന്നു. അദ്ദേഹം വിജയവാഡയിൽ എത്തിച്ചേർന്നു. വിജയവാഡയിൽ നിന്നും മറ്റൊരു കാളവണ്ടിയിൽ കയറി അദ്ദേഹം പുൽപ്പെട്ടി ലക്ഷ്യമാക്കി വനപാതയിലൂടെ അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നു. ഏകദേശം ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് താൻ തൻ്റെ ഗ്രാമത്തിലേക്ക് തിരികെ പോകുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 24-25 വയസ്സ് പ്രായമുണ്ട്. തന്നെ ഈ തൊഴിലിലേക്ക് ചേർക്കുവാൻ നിർബന്ധിച്ചത് തൻ്റെ പിതാവാണ്. അദ്ദേഹവും സൈന്യത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. വനപാതയിലൂടെ മൈലുകളോളം സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് പുൽപ്പെട്ടിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. വഴി നന്നേ മോശമാണ്. ഉന്തി നിൽക്കുന്ന പാറക്കല്ലുകളും പരിക്കൻ പ്രദേശവുമാണ് നമ്മളെ അവിടേക്ക് വരവേൽക്കുക. യാത്ര അത്ര സുഖകരമൊന്നും ആയിരിക്കുകയില്ല. കത്തിച്ചു വെച്ച റാന്തലിൻ്റെ ഒരു വെളിച്ചം മാത്രമായിരിക്കും കാളവണ്ടിയെ മുന്നിലേക്ക് നയിക്കുക. വനമായതുകൊണ്ട് തന്നെ രാത്രിയായാൽ ചുറ്റും ഇരുട്ടാണ്. നമുക്ക് മുന്നിലേക്ക് നോക്കിയാൽ റാന്തലിൻ്റെ വെളിച്ചം കഴിഞ്ഞ് മുന്നിലേക്ക് നമുക്കൊന്നും കാണുവാൻ സാധിക്കുകയില്ല. അവിടെയെല്ലാം ഇരുട്ട് അവൻ്റെ ആധിപത്യം ഉറപ്പിച്ചു വെച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പതിയെ ആടിയും കുലുങ്ങിയും ആ കാളവണ്ടി പുൽപ്പെട്ടി എന്ന ഗ്രാമം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അങ്ങനെ കുറച്ചു ദൂരം ആ വനപാതയിലൂടെ കാളവണ്ടി മുന്നിലേക്ക് പോയി കാണണം. സമയം ഏകദേശം 8-9 മണി കഴിഞ്ഞിരിക്കും. കാളവണ്ടി വനപാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കാളവണ്ടിക്ക് മുകളിലേക്ക് എന്തോ ഒന്ന് വന്ന് വീണതായി കാളവണ്ടി ഓടിച്ച കാളവണ്ടിക്കാരനും അതുപോലെ കാളവണ്ടിക്കുള്ളിലിരുന്ന സൈനികനും തോന്നി. എന്നാൽ എന്തായിരിക്കും അത് എന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല. കാളവണ്ടിക്കാരൻ കരുതിയത് ഏതെങ്കിലും ഒരു മരച്ചില്ലയിൽ വണ്ടിയുടെ മുകൾഭാഗം വന്ന് തട്ടിയതായിരിക്കും എന്നാണ്. കാളവണ്ടിക്കാരന് അത്രയും ധൈര്യം പോരായിരുന്നു. അർദ്ധരാത്രിയിൽ വനപാതയുടെ മധ്യത്ത് കാളവണ്ടി നിർത്തി റാന്തൽ എടുത്തുകൊണ്ടുപോയി റാന്തലിന്റെ വെളിച്ചത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുവാൻ മാത്രമുള്ള ധൈര്യമൊന്നും ആ കാളവണ്ടിക്കാരന് ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നുകൂടി. ഒരു പക്ഷേ ഞങ്ങൾ ആ കാളവണ്ടി അവിടെ നിർത്തുകയാണെങ്കിൽ വനത്തിനുള്ളിലെ മറ്റു മൃഗങ്ങൾ തങ്ങളെ ആക്രമിച്ചാലോ? അദ്ദേഹം ഉദ്ദേശിച്ചത് കടുവയോ പുലിയോ ഒന്നുമല്ല, വനത്തിനുള്ളിൽ ധാരാളം കാട്ടാനകളുണ്ട്. കാളവണ്ടികളെ ആനകൾ ആക്രമിച്ച പല സംഭവങ്ങളും ഇതിനു മുന്നേയും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തെ വേട്ടയാടിയത് കൊണ്ടാണ് അയാൾ കാളവണ്ടി ഒരു നിമിഷം പോലും അവിടെ നിർത്തുവാൻ തയ്യാറാകാഞ്ഞത്. സൈനികൻ ചോദിക്കുന്നുണ്ട്, എന്താണ് വീണതെന്നൊക്കെ. ഒന്നുമില്ല സാർ, കാളവണ്ടിയുടെ മുകളിൽ എന്തെങ്കിലും മരച്ചില്ലകൾ വന്ന് തട്ടിയതായിരിക്കുമെന്ന് മറുപടിയും അയാൾ കൊടുത്തു. എന്നാൽ മുന്നിലേക്ക് നടന്നുകൊണ്ടിരുന്ന കാളകൾ വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അവർ പരവേശപ്പെടുവാനും മുക്രിയിടുവാനുമെല്ലാം തുടങ്ങിയിരുന്നു. അതിൽ നിന്നും എന്തോ പന്തികേടുള്ളതായി ആ കാളവണ്ടി ഓടിച്ചിരുന്ന കാളവണ്ടിക്കാരന് തോന്നി. എന്നാൽ എന്താണതെന്ന് മനസ്സിലായില്ല. അദ്ദേഹം കരുതിയത് തങ്ങൾക്ക് മുന്നിൽ എവിടെയോ ആന തങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഒരിക്കപ്പോലും അയാളുടെ ചിന്തയിൽ മറ്റൊന്നും വന്നില്ല എന്നതാണ് ഒരു സത്യം. എന്നാൽ മുന്നിലേക്ക് അസ്വസ്ഥമായി തെളിച്ചുകൊണ്ടിരുന്ന ആ കാളയുടെ അസ്വസ്ഥതയ്ക്കുള്ള കാരണം തേടി ഏറെ ദൂരം അവർക്ക് മുന്നിലേക്ക് പോകേണ്ടതായി വന്നില്ല. അതിനുള്ള ഉത്തരം ഉടനെ തന്നെ അവർക്ക് ലഭിച്ചു. അതിങ്ങനെയായിരുന്നു: കാളവണ്ടിക്ക് മുകളിൽ പതുങ്ങിയിരുന്ന പുലി മുന്നിലേക്ക് എടുത്തു ചാടി, കാളകളുടെ മുഖത്തിന് മുകളിലേക്ക് വന്നു വീണ പുലി പിന്നീട് എടുത്തു ചാടിയത് കാളവണ്ടിയുടെ ഉള്ളിലേക്കാണ്. അല്പസമയത്തിൻ്റെ വ്യത്യാസത്തിൽ കാളവണ്ടിയുടെ മുന്നിൽ കാളവണ്ടിയെ നയിച്ചുകൊണ്ടിരുന്ന കാളവണ്ടിക്കാരൻ ഒഴിഞ്ഞു മാറി. അദ്ദേഹത്തിൻ്റെ മുകളിലൂടെ ആ പുലി വന്നു വീണത് കാളവണ്ടിയുടെ ഉള്ളിലേക്കാണ്. കാളവണ്ടിയിലുണ്ടായിരുന്ന ആ ഗ്രാമീണിൻ്റെ കഴുത്തിലേക്ക് അവൻ ആഞ്ഞുകടിച്ചു, ആക്രമണം അഴിച്ചുവിട്ടു. ഗ്രാമീണനും ആ പുലിയും തമ്മിൽ കാളവണ്ടിയിൽ വെച്ച് നല്ലൊരു പോരാട്ടം തന്നെ കാഴ്ചവെച്ചു. എന്നാൽ അവസാന വിജയം ആ പുലിക്ക് തന്നെയായിരുന്നു. താരതമ്യേന വലിപ്പം കൂടിയ മൂർച്ചയുള്ള നഖങ്ങളുള്ള അവൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചും കാലിൻ്റെ തുടയുമെല്ലാം ആന്തിപ്പറിച്ചു. അതിനുശേഷം അവൻ അയാളുടെ കഴുത്തിലേക്ക് തൻ്റെ കൂർത്ത പല്ലുകൾ ഇറക്കുകയായിരുന്നു. പിന്നെ നിമിഷങ്ങൾ വ്യത്യാസത്തിൽ പുലിയും അയാളും കൂടി കാളവണ്ടിയിൽ നിന്നും പുറത്തേക്ക് വീഴുകയും ഭയന്ന കാളവണ്ടി വലിച്ചുകൊണ്ട് പാഞ്ഞു പോകുകയുമാണ് ചെയ്തത്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊന്നും ആ കാളവണ്ടിക്കാരനും കണ്ടിരുന്നില്ല. കാരണം അന്നത്തെ ഇരുട്ടിന് കട്ട പിടിച്ച കറുപ്പ് നിറമായിരുന്നു. എങ്കിലും രാത്രിയുടെ നിശബ്ദതയെ ഭംഗിച്ചുകൊണ്ട് അയാളുടെ ഉച്ചത്തിലുള്ള അലർച്ച കേൾക്കാൻ കഴിയുമായിരുന്നു. കാളവണ്ടി അവിടെ നിന്നും അകന്നകന്നു പോയതോടെ അയാളുടെ അലർച്ചയുടെ ശബ്ദവും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി അദ്ദേഹത്തിന് തോന്നി.
കാളകളെ അദ്ദേഹത്തിന് നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. അത് സ്വയമേ വനപാതയിലൂടെ മുന്നിലേക്ക് കുതിച്ചോടുകയായിരുന്നു അതിൻ്റെ പ്രാണരക്ഷാർത്ഥം. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് നരഭോജിയായ ഒരു പുലിയുടെ കഥയാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ, കഥകളിലൂടെ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്ന കഥ നടക്കുന്നത് ഏകദേശം 1928 കാലഘട്ടങ്ങളിലാണ്. രാജാക്കന്മാരും അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരുപോലെ രാജ്യത്ത് കൊടികുത്തി വാഴുന്ന കാലം. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് കപ്പം കൊടുത്ത് രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരും രാജ്യത്ത് നിന്ന് കപ്പവും സുഗന്ധവ്യഞ്ജനങ്ങളും അത്യമൂല്യമായ മറ്റു വസ്തുക്കളും ഇവിടെ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ രാജ്യങ്ങളിലേക്ക് കടത്തുന്ന ആ കാലഘട്ടം. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നടന്ന ഒരു വേട്ടക്കഥയാണ്, നരഭോജിയായ ഒരു പുലിയുടെ വേട്ടക്കഥ. പുൽപ്പെട്ടി എന്ന ഗ്രാമത്തിൽ നിന്നും ഇടയ്ക്കിടെ മേയുവാൻ പോകുന്ന കന്നുകാലികളെയും ആടുകളെയും കാണാതാകുന്നത് പതിവായിരുന്നു. കാണാതാകുന്ന സംഭവങ്ങൾ പതിവായതോടെ അവിടുത്തെ ഗ്രാമീണരുടെ ശ്രദ്ധ അതിലേക്ക് പതിയുകയാണ്. പിന്നീട് കുറച്ചു നാളത്തേക്ക് അവരുടെ ആടുകളെയും മറ്റും കാണാതാകുന്നത് താൽക്കാലികമായി നിന്നിരുന്നു. എന്താണ് അതിന് പിന്നിലെന്ന് അവർക്കാർക്കും കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. പക്ഷേ അവർക്കറിയാമായിരുന്നു ഏതെങ്കിലും ഒരു ഇരപിടിക്കുന്ന ജീവി അവരുടെ കന്നുകാലികളുടെ പിറകെ കൂടിയതായിരിക്കും എന്ന്. കാരണം അവരുടെ ഗ്രാമത്തോട് അതിർത്തി പങ്കിട്ടുകൊണ്ട് നിൽക്കുന്നത് വനമാണ്. വനമിറങ്ങി വനത്തിൽ നിന്നും വരുന്ന വന്യജീവികളുടെ ശല്യവും ഇടയ്ക്കിടെ ഗ്രാമത്തിൽ ഉണ്ടാകാറുണ്ട്. ഗ്രാമത്തിൽ നിന്നും കുറച്ചു പേർ വനത്തിലേക്ക് പോകാറുണ്ട് ആനകളെയും മറ്റും പിടികൂടുവാൻ വേണ്ടി. അങ്ങനെ പിടികൂടുന്ന ആനകളെയും മറ്റും അവർ കാഴ്ചവെക്കുന്നത് രാജാവിനാണ്. രാജാവിൻ്റെ പക്കൽ നിന്നും അതിനായി ധാരാളം സമ്മാനങ്ങളും അവർ വാങ്ങിച്ചു കൂട്ടാറുണ്ട്. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ആനകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനമാണ് അത് എന്ന്. ആനകൾ മാത്രമായിരുന്നില്ല ആ വനത്തിൽ ഉണ്ടായിരുന്നത്, കടുവകളും പുലികളും കരടികളും ഉൾപ്പെടെ പലതരം വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയും കൂടി ഉൾപ്പെട്ടതായിരുന്നു ആ വലിയ വനം. രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും മറ്റുള്ള വേട്ടക്കാരും ഒരുപോലെ വേട്ടയ്ക്കായി വരുന്ന ഒരു വനം കൂടിയാണത്. നായാട്ടെന്നത് ആ കാലങ്ങളിലെല്ലാം ഒരു വിനോദം കൂടിയായിരുന്നു. പുൽപ്പെട്ടി എന്ന ഗ്രാമത്തിൻ്റെ തെരുവുകളിലൂടെ ഓടി നടന്ന് പല കുസൃതികളും ഉണ്ടാക്കി വയ്ക്കുന്ന ഒരാൾ ആ ഗ്രാമത്തിലുണ്ടായിരുന്നു. അവന് ഏകദേശം 15 അല്ലെങ്കിൽ 16 പ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ്റെ കുസൃതികൾ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. നമ്മൾ അവിടുത്തെ ഗ്രാമീണരുടെ ഒരു ഉപജീവന മാർഗത്തെപ്പറ്റി പറഞ്ഞിരുന്നില്ലേ മുന്നേ? പുൽമൈതാനിയിൽ നിന്നും പുല്ലുകൾ വെട്ടിയെടുത്ത് വെള്ളത്തിൽ 3-4 അഴുകാൻ വെച്ചതിന് ശേഷം അത് ഉണക്കാനിടുമെന്ന്. അങ്ങനെ ഉണക്കാനിടുന്ന പുല്ലുകൾക്ക് മേലെ അവൻ തീ കൊളുത്തുമായിരുന്നു. അതുപോലെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന പശുക്കൾക്കിടയിലേക്ക് വലിയ ശബ്ദത്തിൽ പൊട്ടുന്ന പടക്കങ്ങളും മറ്റും വലിച്ചെറിയുമായിരുന്നു. അതുകൂടാതെ അസഹനീയമായി തോന്നുന്നത് ഇതാണ്, ഉച്ച മുതൽ വൈകുന്നത് വരെ പുഴവക്കിലിരുന്ന് മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. അവർ പിടിക്കുന്ന മീനുകളെല്ലാം ഇട്ടുവെക്കുന്നത് അവർക്കരികിലിരിക്കുന്ന കൊച്ചു കൊട്ടയിലേക്കാണ്. ഇവൻ അവർക്കരിയിൽ പോയി നിൽക്കുകയും ആ കൊട്ട തട്ടി തിരികെ പുഴയിലേക്ക് കമത്തുകയും ചെയ്യും. അതിൻ്റെ ഫലം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം ആ ഗ്രാമീണരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുവരെയുള്ള അധ്വാനത്തെ വിഫലമാക്കുകയാണ് ചെയ്യുക. അതിനാൽ തന്നെ ഗ്രാമീണർക്ക് ആർക്കും ഇവനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അത്രയ്ക്കും ഉപദ്രവമായിരുന്നു അവൻ ആ ഗ്രാമീണരോടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇവൻ മാത്രമാണോ അതിന് പിന്നിലെന്ന് ചോദിച്ചാൽ അല്ല, ഇവൻ്റെ കൂടെ കുറേ ഇവൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു ഈ കുസൃതികൾക്കെല്ലാം എല്ലാ സഹായങ്ങളും ചെയ്യുവാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ ഒരു സംഭവം അരങ്ങേറുകയാണ്. അത് ഇങ്ങനെയാണ്, സമയം ഏകദേശം 8 കഴിഞ്ഞ് കാണണം. ഗ്രാമമെങ്ങും ഇരുട്ടാണ്. കുടിലുകളിൽ അവിടെ ഇവിടെയായി റാന്തലുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. റാന്തലിൻ്റെ വെളിച്ചം ഗ്രാമത്തിൽ അവിടെ ഇവിടെയായി തെളിഞ്ഞു നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെ നിൽക്കുന്ന സമയം ഗ്രാമത്തിലെ ഒരു കുടിലിൽ നിന്നും ഉച്ചത്തിലുള്ള ഒരലർച്ച കേൾക്കുകയാണ്. അത് വരുന്നതോ നമ്മൾ മുന്നേ പറഞ്ഞ ഗ്രാമത്തിലെ ആ പയ്യൻ്റെ കുടിലിൽ നിന്നുമാണ്. എന്നാൽ ഗ്രാമത്തിലെ ആരും തന്നെ അതെന്താണെന്ന് തിരക്കുവാനോ രാത്രിയിൽ അവിടേക്ക് ചെല്ലുവാനോ തയ്യാറായില്ല. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, അവൻ എന്തെങ്കിലും വികൃതി അവിടെ ഒപ്പിച്ചു വെക്കുകയായിരിക്കുമെന്നാണ് അവിടുത്തെ ഗ്രാമീണർ തിരക്കിയത്. അതുമല്ല എങ്കിൽ അവൻ എന്ത് സംഭവിച്ചാലും തങ്ങൾക്കൊന്നുമില്ല എന്ന മട്ടിലായിരുന്നു അവിടുത്തെ ഗ്രാമീണർ അതിനോട് പ്രതികരിച്ചത്. അത്രമേൽ അവൻ ആ ഗ്രാമീണരുടെ മനസ്സിലേക്ക് വെറുപ്പ് പാകിയിരുന്നു. ആദ്യം ആ കുടിലിൽ നിന്നും ഉയർന്നു കേട്ടത് അവൻ്റെ അമ്മയുടെ നിലവിളിയായിരുന്നെങ്കിൽ
പിന്നീട് അവൻ്റെ നിലവിളിയായി അത് മാറി. പിന്നീട് ഗ്രാമം ശാന്തത കൈവരിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ വേണ്ടി നേരം പുലരുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. നേരം പുലർന്നതിന് ശേഷം അവരുടെ കുടിലിൻ്റെ വാതിലിൽ കൂടി നടന്നുപോയ ഒരു ഗ്രാമീണനാണ് സംഭവം കാണുന്നത്. അവരുടെ കുടിലിൻ്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു. വാതിലിന് പുറത്തേക്ക് ആരെയോ വലിച്ചിടിച്ചു കൊണ്ടുപോയ പാട് കാണാമായിരുന്നു. ആ വലിച്ചിടിച്ചു കൊണ്ടുപോയ പാടിൽ രക്തം അവിടെ ഇവിടെയായി പറ്റിയും പിടിച്ചിരുന്നു. അതേ തുടർന്ന് സംശയം തോന്നിയ ഗ്രാമീണർ മറ്റുള്ളവരെ അവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ അവിടുത്തെ ഗ്രാമീണർ ആ കുടിലിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് ആ നടുക്കുന്ന കാഴ്ച അവർക്ക് കാണാനായത്. കുടിലിനുള്ളിൽ അവൻ്റെ മാതാവും അവൻ്റെ സഹോദരിയും മരിച്ചു കിടക്കുന്നു. കുടിലിനകം മുഴുവൻ രക്തത്താൽ നനഞ്ഞിരിക്കുന്നു. അവർക്കാർക്കും തന്നെ ഒരുപാട് നേരം ആ കുടിലിനുള്ളിൽ നിൽക്കുവാൻ സാധിക്കില്ല. അത്രയ്ക്കും രക്തത്തിൻ്റെ രൂക്ഷമായ ഗന്ധമാണ് അവരുടെ എല്ലാം നാസികളിലേക്ക് തുളച്ചു കയറുന്നത്. മുഖവും നെഞ്ചുമെല്ലാം ആന്തിപ്പറിച്ച രീതിയിലായിരുന്നു അവൻ്റെ മാതാവ് ആ കുടിലിനുള്ളിൽ മരിച്ചു കിടന്നത്. അവൻ്റെ സഹോദരിയുടെ കഴുത്ത് കടിച്ചു പറിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ കുടിലിനുള്ളിൽ എത്രയും തിരിഞ്ഞിട്ടും അവൻ്റെ ശരീരം മാത്രം അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി. ആ ജീവി ഇരയായി വലിച്ചുകൊണ്ടുപോയിരിക്കുന്നത് അവനെയാണ് എന്ന്. ആ കുടിലിനുള്ളിൽ മറ്റൊരു കാഴ്ചയും അവർ കണ്ടു. ഒരു പുലിയുടെ കാൽപ്പാടായിരുന്നു അത്. അതും രക്തം കൊണ്ട് രചിച്ച കാൽപ്പാട്. ആ കാൽപ്പാടിൽ നിന്നും അവൻ്റെ വലിപ്പം വളരെ വ്യക്തമായിരുന്നു. താരതമ്യേന അത്യാവശ്യം വലിപ്പമുള്ള ഒരു പുലി തന്നെയായിരുന്നു അതിന് പിന്നിൽ. എന്തായാലും അവിടുത്തെ ഗ്രാമീണർ ഒത്തുകൂടി. ആ പാട് പിന്തുടർന്ന് അവർ വനത്തിലേക്ക് അവൻ്റെ ശരീരം വീണ്ടെടുക്കുവാൻ വേണ്ടി യാത്ര തിരിച്ചു. എന്നാൽ ഏകദേശം അര മൈലുകൾക്കപ്പുറം വെച്ച് അവരുടെ യാത്ര അവർ അവസാനിപ്പിക്കുകയായിരുന്നു. ഇനിയും മുന്നിലേക്ക് നടന്നു പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് അവർക്കറിയാമായിരുന്നു. കാരണം സംഭവം നടന്നത് തലേന്ന് രാത്രിയിൽ ഏകദേശം 8 മണി കഴിഞ്ഞതോടെയാണ്. ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞിരിക്കുന്നു. സംഭവം നടന്നിട്ട് ഏകദേശം മണിക്കൂറുകൾ തന്നെ കഴിഞ്ഞിരുന്നു. ഇതിനോടകം തന്നെ അവൻ്റെ ശരീരം ആ പുലി എവിടെയെങ്കിലും കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ അവനത് ആഹാരമാക്കിയിരിക്കാം. ഒരു പക്ഷേ നമ്മൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ആ നരഭോജിയായ പുലി പതുങ്ങിയിരിക്കുകയായിരിക്കാം. നമ്മൾക്ക് നേരെ അവൻ ആക്രമണം നടത്തിയേക്കാം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടായിരിക്കണം അവർ ആ യാത്ര പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ചത്. അതുമല്ല എങ്കിൽ ഗ്രാമത്തിലെ പൊതുശല്യം ഇവിടെ അവസാനിക്കട്ടെ എന്ന് അവർ വിചാരിച്ചിരിക്കും. കാരണം മറ്റൊന്നുമല്ല, വർഷങ്ങൾക്ക് മുന്നേ മറ്റൊരു ഗ്രാമത്തിൽ നിന്നും ഇവിടേക്ക് കുടിയേറി പാർത്തവരായിരുന്നു അവനും അവൻ്റെ വീട്ടുകാരും. അവർ അവിടേക്ക് വരുമ്പോൾ അവർ അച്ഛനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ അച്ഛനെ അവിടെ നിന്ന് കാണാതാകുകയായിരുന്നു. പിന്നീട് അവർ പതിയെ ആ ഗ്രാമത്തിൽ നിലകൊള്ളുകയായിരുന്നു. സ്വന്തമെന്ന് പറയുവാൻ അവർക്ക് ആരും തന്നെയില്ല. അതിനാൽ തന്നെ അവനെ തിരക്കി വനത്തിലേക്ക് പോയാലും ഇല്ലെങ്കിലും ആരും ചോദിക്കുവാനില്ല, ആരും പറയുവാനില്ല. തിരികെ ഗ്രാമത്തിലേക്ക് എത്തിയ ഗ്രാമീണർ അവൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും ശരീരം മറവ് ചെയ്തു. അവിടുത്തെ ഗ്രാമീണരുടെ മുഖത്തെല്ലാം വിഷമവും സങ്കടവും കാണാമായിരുന്നു. എന്നാൽ അത് അവർ മരിച്ചതിനെ തുടർന്നുണ്ടായ സങ്കടമാണോ എന്ന് സംശയമുണ്ട്. കാരണം ഒരു നരഭോജിയായ പുലിയുടെ നരവേട്ട തങ്ങളുടെ ഗ്രാമത്തിൽ ആരംഭിച്ചിരിക്കുന്നു. ചിലപ്പോൾ അതിനെ ഓർത്തുള്ള വേവലാതിയായിരിക്കാം. ആ പുലിയുടെ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു ആ നരവേട്ട. അന്ന് നടന്ന നരവേട്ട നടത്തിയ ആ കുടില് അവിടുത്തെ ഗ്രാമീണർ ഒന്ന് നിരീക്ഷിച്ചു. അവർക്ക് നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലായത് ഇതായിരുന്നു. ആ പുലി കുടിലിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് മുൻവാതിൽ തകർത്തുകൊണ്ടായിരുന്നു. ദുർബലമായ നല്ല കാലപ്പഴക്കം ചെന്ന ഒരു കുടിലായിരുന്നു അവരുടേത്. അതിനാൽ തന്നെ അവരുടെ വാതിലുകൾക്കൊന്നും അത്രയും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു പുലിയുടെ ആദ്യ അടിയിൽ തന്നെ അവരുടെ വാതിലുകൾ തകർക്കപ്പെട്ടു. അതിനുള്ളിലൂടെ അവൻ അകത്തേക്ക് പ്രവേശിക്കുകയും അവരെ ആക്രമിക്കുകയുമായിരിക്കാം ചെയ്തതെന്ന് അവിടുത്തെ ഗ്രാമീണർ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ ആ പുലി ഗ്രാമത്തിലെ നിത്യ സന്ദർശകനായിരുന്നു. ഗ്രാമത്തിൽ നിന്നും കന്നുകാലികളെയും ആടുകളും കാണാതാകുന്നത് പതിവായി. എന്തിലേറെ പറയണം, ഗ്രാമത്തിലെ തെരുവ് നായ്ക്കൾ പോലും ആ പുലിക്ക് ഇരയായി മാറി. പുലിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടായിരിക്കണം ഗ്രാമത്തിലെ ആരും തന്നെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാതെയുമായി. രാത്രിയിൽ വനപാത വഴി ഗ്രാമത്തിലേക്ക് വരുന്നതും പോകുന്നതുമെല്ലാം അവിടുത്തെ ആളുകൾ വിലക്കുവാനും തുടങ്ങി. ഈ സമയത്ത് ആ ഗ്രാമത്തിലേക്ക് വന്ന ഒരു ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ കുതിരവണ്ടി രാത്രിയിൽ ആക്രമിക്കപ്പെടുകയുണ്ടായി. കുതിരവണ്ടിക്കാരനെ ആ പുലി പിടിച്ചു.
കുതിരവണ്ടി മാത്രമാണ് വനപാതയിലൂടെ ഓടി പുൽപ്പെട്ടി എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. രണ്ടു മാസത്തിലൊരിക്കലാണ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ ഗ്രാമത്തിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഗ്രാമത്തിൽ നിന്നും കുറച്ച് വേട്ടക്കാർ വനത്തിലേക്ക് പോകാറുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ലേ, വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി അവർ വേട്ടയാടുന്നത് മാനുകളെയും കാട്ടുപോത്തുകളെയും അതുപോലെ ചത്തുകിടക്കുന്ന ആനകളുടെ കൊമ്പുകളും ചത്തുകിടക്കുന്ന കടുവയുടേതോ പുലിയുടേതോ ആയ തോലുകളും മറ്റും ശേഖരിച്ച് കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുന്ന വിലപിടിപ്പാർന്ന വനവിഭവങ്ങൾ ഇവിടേക്ക് വരുന്ന ഈ കുതിരവണ്ടിയിൽ കയറ്റി മഹാനഗരിയിലേക്ക് കയറ്റി വിടാറാണ് പതിവ്. അതിനുള്ള പ്രതിഫലവും അപ്പോൾ തന്നെ അയാൾ കൊടുക്കുകയും ചെയ്യും. ചുരുക്കം ഇതാണ്, തുച്ഛമായ വില നൽകി വിലപിടിപ്പുള്ള വസ്തുക്കൾ അവർ വാങ്ങിച്ചെടുക്കുകയും ബ്രിട്ടനിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും വൻവിലയ്ക്ക് അത് വിൽക്കുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ പുലിയുടേതോ കടുവയുടേതോ തോളിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് നല്ല വിലയാണുള്ളത്. എന്നാൽ നേരം പുലർന്ന സമയം രണ്ട് കുതിരകളെ നയിച്ചുകൊണ്ട് അവിടെ കൂടി വന്ന ഒഴിഞ്ഞ കാളവണ്ടി ഗ്രാമത്തിലെ ഗ്രാമീണർ അവിടെ ബന്ധിപ്പിച്ചു. എന്നാൽ വണ്ടിയിൽ അവിടേക്ക് വരുന്ന ഉദ്യോഗസ്ഥനെ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. എന്തോ പന്തികേട് അവർക്ക് മണത്തിരുന്നു. എന്നാൽ എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നതെന്നോ എങ്ങനെയാണ് നടന്നതെന്നോ അവിടുത്തെ ഗ്രാമീണർക്ക് അറിയുവാനോ കണ്ടെത്തുവാനോ സാധിച്ചില്ല. ഈ വിവരം അവർ അടുത്തുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. അതുവഴി കാര്യങ്ങൾ തിരക്കുവാൻ വേണ്ടി രണ്ട് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിരുന്നു. സ്വാഭാവികമായും മരിച്ചിരിക്കുന്നത് അവരിൽ ഒരാളാണ്. ആഴ്ചകളായി ഒരു നരഭോജിയായ ആക്രമണം ആ ഗ്രാമത്തിൽ ഉണ്ടായെന്ന വിവരം അവർ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് മഹാനഗരിയിൽ നിന്നും രണ്ടു മൂന്ന് ഭടന്മാർ പുൽപ്പെട്ടി എന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നതും മുന്നേ നമ്മൾ പറഞ്ഞ അവിടേക്ക് മടങ്ങി വന്നുകൊണ്ടിരുന്ന രാജാവിൻ്റെ സൈന്യത്തിലെ ആ സൈനികനെ പറ്റി തിരക്കുന്നതും അവന് സൈന്യത്തലവൻ അനുവദിച്ചു കൊടുത്ത ദിവസം കഴിഞ്ഞിട്ടും മഹാനഗരിയിലേക്ക് മടങ്ങി വരാത്തതിനെ തുടർന്നാണ് സൈനികർ അവനെ അന്വേഷിച്ച് ഈ ഗ്രാമത്തിലേക്ക് എത്തിയത്. അപ്പോൾ മാത്രമായിരുന്നു അവിടുത്തെ ആളുകൾ അവനെ കാണാതായി എന്ന സംഭവം പോലും അറിയുന്നത്. അവനിവിടെ എത്തിയിട്ടില്ല എന്ന വിവരമറിഞ്ഞ സൈനികർ നമ്മൾ മുന്നേ പറഞ്ഞ വിജയവാഡ എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു കാളവണ്ടിക്കാരിൽ നിന്നും ഈ വിവരം അവർക്കറിയുവാൻ സാധിച്ചത്. എന്നാൽ ഇയാൾ ഒരു സൈനികനാണെന്ന വിവരം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒരു ഗ്രാമീണൻ എന്ന് മാത്രമാണ് അയാൾക്ക് അറിയുകയുള്ളായിരുന്നു. അതിനാലാണ് ഈ വിവരം ആരോടും പറയാഞ്ഞതെന്നും അയാൾ പറഞ്ഞു. അതുമാത്രമല്ല, ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും അയാൾ ചോദിച്ചു. ആരോടെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ഞാനാണ് അത് ചെയ്തതെന്ന് അവർ വരുത്തി തീർക്കുകയും എന്നെ തുറങ്കലിൽ പാർപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം ഒഴിവാക്കുവാൻ വേണ്ടിയാണത്രേ അദ്ദേഹം ഈ വലിയ വിവരം ഒളിപ്പിച്ചതെന്നും അയാൾ കുറ്റസമ്മതം നടത്തി. എന്തായാലും സംഭവം നടന്നതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അവർ അയാളിൽ നിന്നും ചോദിച്ചറിയുകയും അയാളെ വെറുതെ വിടുകയും ചെയ്തു. കാളവണ്ടിക്കാരൻ്റെ കുടുംബത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നും അവർക്കറിയുവാൻ സാധിച്ചത് ഇതായിരുന്നു. രണ്ടു മൂന്ന് ദിവസത്തേക്ക് അദ്ദേഹം വലിയ പണി പിടിച്ച് കടപ്പിലായിരുന്നു എന്നും എന്തോ കണ്ട് ഭയന്നതിനാലായിരുന്നു അദ്ദേഹത്തിന് അത് വന്നതുമെന്നുമായിരുന്നു. രക്തം മരവിക്കുന്ന ഒരു കാഴ്ച തൻ്റെ കൺമുന്നിൽ വെച്ച് അദ്ദേഹം കണ്ടതാണ്. തലനാരിഴയ്ക്ക് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടതും പിന്നീട് ആ വനത്തിലേക്ക് സഞ്ചരിക്കുവാൻ അയാൾക്ക് ഭയമായിരുന്നു. സംഭവം നടന്ന സ്ഥലത്ത് നിന്നും വനത്തിനുള്ളിലേക്ക് വനപാതയിലൂടെ ഓടിപ്പോയ കാളവണ്ടിയെ എങ്ങനെയൊക്കെയോ അദ്ദേഹം ദിശ തിരിച്ച് വിജയവാഡ ഗ്രാമത്തിൻ്റെ കവാടത്തിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. അവിടുത്തെ ഗ്രാമീണർ അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ അയാൾക്ക് ബോധമുണ്ടായിരുന്നില്ല, അബോധാവസ്ഥയിലായിരുന്നു, നല്ല പനിയും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വൈദ്യസഹായം കൊടുക്കുകയും രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം സുഖം പ്രാപിച്ചതെന്നും അവരിൽ നിന്നും അവർക്ക് അറിയുവാൻ സാധിച്ചു. അതിൽ നിന്നും ഇയാൾ നിരപരാധിയാണെന്നും അവർക്ക് മനസ്സിലായി. ഇവർക്ക് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞ വിവരം അവർ മഹാനഗരിയിൽ അറിയിക്കുകയും ചെയ്തു. അതിനോടകം തന്നെ മഹാരാജാവിൻ്റെ മുന്നിൽ മറ്റൊരു വിവരവും എത്തിച്ചേർന്നിരുന്നു. അത് മറ്റെവിടെ നിന്നും ആയിരുന്നില്ല, ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ നിന്നുമായിരുന്നു. പുൽപ്പെട്ടി എന്ന ഗ്രാമത്തിൽ നരഭോജിയായ ഒരു പുലിയുടെ ശല്യമുണ്ടെന്നും അത് അവരിൽ ഒരാളുടെ ജീവൻ അപഹരിച്ചെടുത്തു എന്നതുമായിരുന്നു ആ വാർത്ത. മഹാരാജാവിൻ്റെ സഹായം വേണമെന്നും ആ ഗ്രാമത്തെ രക്ഷിക്കണമെന്നും ആ പുലിയെ കൊല്ലണമെന്നും കൂടി ആ കത്തിലുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ഗ്രാമത്തിൽ നിന്നും കിട്ടുന്ന വനവിഭവങ്ങളുടെ മൂല്യം അതൊന്നു മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇങ്ങനെയൊരു നടപടിക്ക് ആവശ്യപ്പെട്ടത്. അതല്ലാതെ അവിടുത്തെ ജനങ്ങളോടുള്ള കാരുണ്യം കൊണ്ടോ സഹതാപം കൊണ്ടോ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന
ഭയം കൊണ്ടോ ഒന്നുമല്ല. എന്തായാലും മഹാരാജാവ് അതിനെ പിടിക്കുവാൻ തന്നെ ഉത്തരവിട്ടു. അതിനുവേണ്ടി ഭടന്മാരെയും അദ്ദേഹത്തിൻ്റെ ഏകദേശം 6-7 ആനകളെയും വരെയും വിട്ടുകൊടുത്തു. കൂടാതെ പുൽപ്പട്ടിയിലെ ഗ്രാമീണരുടെ സഹായവും അദ്ദേഹം തേടിയിരുന്നു. അങ്ങനെ സന്ദേശം കൊണ്ട് ഒരു സൈനികൻ ഗ്രാമത്തിലേക്ക് വരികയും ഗ്രാമമുക്കിനെ കാണുകയും കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ എല്ലാം സഹകരണത്തോടെ അവർ ആ പുലിയെ പിടിക്കുവാൻ തന്നെ തീരുമാനിച്ചു. സൈനികരും അവരുടെ ആനപ്പടയുമായി വനത്തിൽ അവനെ പിടിക്കുവാൻ ഒരു തിരച്ചിൽ തന്നെ നടത്തി. എന്നാൽ ആ പുലിയെ കണ്ടെത്തുവാൻ ആർക്കും സാധിച്ചില്ല. കാരണം രാത്രികാലങ്ങളിലാണ് അവൻ അവൻ്റെ വേട്ടയിൽ തൽപരനാകുന്നത്. രാത്രികാലങ്ങളിൽ അവൻ മരത്തിൻ്റെ മുകളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ മടകളിലും മറ്റും ഒളിച്ചിരിക്കുകയായിരിക്കാം. പകൽ സമയങ്ങളിൽ അവനെ കണ്ടെത്തുക എന്നത് അസാധ്യമാണെന്ന് ഒരു ദിവസത്തെ തിരച്ചിലിൽ നിന്നും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അവൻ്റെ ട്രാക്കുകൾ പിന്തുടർന്നു പോയ അവർ എത്തിച്ചേരുന്നത് ഒന്നുകിൽ ഏതെങ്കിലും കുറ്റിക്കാടിന് സമീപത്ത് അല്ലെങ്കിൽ വലിയ മരങ്ങൾക്കരികിലേക്ക്. പിന്നീട് അവർക്ക് അവൻ്റെ ട്രാക്കുകൾ പിന്തുടർന്നു പോകുവാൻ സാധിക്കുകയില്ല. കാരണം അവൻ എവിടേക്കാണ് പോയിരിക്കുക എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അവർ ഗ്രാമീണരുടെ സഹായത്തോടെ വനത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി അവനെ പിടിക്കുവാൻ പല ട്രാപ്പുകളും ഒരുക്കി. അതിൽ കൂടുതലും വല വിരിച്ചുള്ള ട്രാപ്പുകളായിരുന്നു. വല വിരിക്കുകയും അതിനുള്ളിൽ ആടുകളെയും മറ്റും കെണിയായി വെക്കുകയുമാണ് അവർ. അങ്ങനെ ഏകദേശം 4-5 ദിവസം അവർ ഗ്രാമത്തിൽ തങ്ങി. എന്നാൽ ഈ 4-5 ദിവസവും ആ പുലി ഇവർ തയ്യാറാക്കിയ കെണികളിൽ വീണില്ല എന്നതാണ് സത്യം. ഒരു പക്ഷേ ഇവർ ആദ്യം തിരച്ചിൽ നടത്തിയപ്പോൾ അത് അവനെ അസ്വസ്ഥമാക്കി കാണണം. അവൻ വനത്തിനുള്ളിലേക്ക് ഉൾവലിഞ്ഞു കാണണം. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് വിജയവാഡ എന്ന ഗ്രാമത്തിന് അരികിൽ ആ പുലിയെ കണ്ടതായി ഒരു വാർത്ത പരക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്നും സൈന്യവും ആനപ്പടയും കുറച്ച് ഗ്രാമീണരുമായി അവിടേക്ക് പോകുകയും വിജയവാഡയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഒരു തിരച്ചിൽ തന്നെ അവർ നടത്തി. എന്നാൽ അവിടെയും നിരാശ മാത്രമായിരുന്നു അവർക്ക് കിട്ടിയത്. ആ പുലിയുടെ യാതൊരു സാന്നിധ്യവും അവർക്ക് അറിയുവാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസങ്ങൾക്കപ്പുറം ഒരു സന്തോഷ വാർത്ത അവരെ തേടിയെത്തുകയാണ്. അവർ വനത്തിനുള്ളിൽ വിരിച്ച ഒരു കെണിയിൽ പുലി അകപ്പെട്ടു എന്ന വാർത്തയായിരുന്നു അവരെ തേടിയെത്തിയത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഗ്രാമീണരും പടയാളി സംഘവും അവിടേക്ക് എത്തുകയും ജീവനോടെ ആ പുലി ആ വലയിൽ കടന്ന് പിടയ്ക്കുന്നതുമാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. ആ വല തകർത്ത് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതുമാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. പടയാളിയുടെ കൈവശം ഉണ്ടായിരുന്ന കുന്തം കൊണ്ടും ഗ്രാമീണർ കരുതിയിരുന്ന ആയുധങ്ങൾ കൊണ്ടും ആ പുലിയുടെ മേലെ അവർ ആക്രമണം അഴിച്ചുവിട്ടു. അതിനെ അവർ അതിക്രൂരമായി തന്നെ അവിടെ ഇട്ട് തന്നെ കൊന്നു. ജീവന്റെ ഒരു അവശേഷിപ്പ് പോലും അവൻ്റെ ശരീരത്തിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അവർ വലയിൽ നിന്നും അവനെ പുറത്തെടുത്തത്. വലയിൽ നിന്നും പുറത്തെടുത്ത ശേഷം ഒരാനയുടെ പുറത്തേക്ക് അവനെ വലിച്ചു കയറ്റുകയാണ് പിന്നീട് അവർ ചെയ്തത്. അതിനുശേഷം അവൻ്റെ ശരീരവും കൊണ്ട് പുൽപ്പെട്ടി എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും അവിടെ കാഴ്ചവെക്കുകയും ചെയ്തു. അവിടെയുള്ള ഗ്രാമീണർ അവന് നേരെ ശാപവാക്കുകൾ ഉരുവിടുകയും ശപിക്കുകയും മണ്ണുകൾ വാരി എറിയുകയും ചെയ്തു. അതിനുശേഷം അവൻ്റെ ശരീരം അവിടെ നിന്ന് ചുമന്നുകൊണ്ട് മഹാനഗരി എന്ന പട്ടണത്തിലേക്ക് പോകുകയായിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.